Hi, നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചീരല ഉപയോഗിച്ച് ഒരു അടിപൊളി ഹെൽത്തി സൂപ്പാണ്. ഇത് വണ്ണം കുറയ്ക്കാൻ ശ്രമിക്കുന്നവർക്കോ അല്ലെങ്കിൽ ഒരു ഹെൽത്തി ഈറ്റിംഗ് ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യാൻ താൽപര്യമുള്ളവർക്കോ എന്തായാലും ഉപകാരപ്പെടും. നിങ്ങൾക്ക് ഇപ്പോൾ വണ്ണം കുറയ്ക്കാനാണ് നിങ്ങൾ ഡയറ്റ് നോക്കുന്നതെങ്കിൽ നിങ്ങളുടെ ഏതെങ്കിലും മെയിൻ മീലിനെ റീപ്ലേസ് ചെയ്ത് ഈ സൂപ്പ് കഴിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാം. ഇപ്പോൾ നമ്മുടെ ചീരലയും കൊണ്ടുള്ള സൂപ്പ് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് ഇത് ഏകദേശം ഒരു 2-3 കൈപ്പിടിയോളം ചീര ഉണ്ടാവും. പിന്നെ ഇതൊരു 1/4 സവോള ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ ഒരു 5 വെളുത്തുള്ളി അല്ലി ഒന്ന് വെറുതെ ചോപ്പ് ചെയ്തത്, പിന്നെ കുറച്ച് ഹിമാലയൻ പിങ്ക് സോൾട്ട്, കുറച്ച് ഒലിവ് ഓയില്, കുറച്ച് പാല്. ശരിക്കും മറ്റേ സ്പിനാച്ച് സൂപ്പ് ഉണ്ടാക്കുന്നത് ബട്ടറും ക്രീമും ചേർത്താണ്. നമ്മളിതൊരു ഹെൽത്തി വേർഷൻ ആയതുകൊണ്ട് ബട്ടറിന് പകരം ഒലിവ് ഓയില്, ക്രീമിന് പകരം പാലുമാണ് എടുത്തിരിക്കുന്നത്. ഇപ്പം നമ്മുടെ ചീരയില സൂപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ചെറിയ പാത്രം വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ ചൂടാക്കുവാണ്. ഇത് നന്നായിട്ട് ചൂടായതിന് ശേഷം നമുക്ക് ഒരു 1 ടീസ്പൂണോളം ഒലിവ് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഇപ്പം ഈ ഒലിവ് ഓയിൽ അത്യാവശ്യം ചൂടായിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ആ വെളുത്തുള്ളിയുടെയും സവാളയുടെയും മിക്സ്ചർ ചേർത്ത് ഒന്ന് ചെറുതായിട്ട് വഴറ്റി കൊടുക്കാം. നമ്മളിട്ടിരിക്കുന്ന സവാളയും വെളുത്തുള്ളിയും വഴഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചീരയില ചേർക്കാവുന്നതാണ്. ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിങ്ങനെ ഒരു 1-2 മിനിറ്റ് വേവിച്ചെടുത്താൽ മതി. കാരണം ഇത് ഇലകളായതുകൊണ്ട് പെട്ടെന്ന് അങ്ങ് വെന്ത് കിട്ടുമല്ലോ. ഇത് 1 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് നന്നായിട്ട് വഴന്നിട്ടുണ്ട്. ഇത് നമുക്കിനി ഓഫ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ചൂടാറട്ടെ. ചൂടാറിയതിന് ശേഷം ഇതിലോട്ട് കുറച്ച് പാലും ചേർത്ത് മിക്സിയിൽ നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. ഇപ്പം നമ്മുടെ ചീര നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. ഇനി ഞാനിത് മിക്സിയുടെ ജാറിലോട്ട് ഇടാൻ പോവാണ്. ഇനി ഇതിലോട്ട് നമുക്ക് ഒരു ഇച്ചിരി പാല്, വളരെ കുറച്ച് മതി, ഒരു 3-4 ടേബിൾ സ്പൂൺ അത്രയും പാൽ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. ഇതിപ്പോൾ മഷി പോലെ അരച്ചെടുത്തേക്കുന്ന ആ ചീരയിലയുടെ മിക്സ്ചർ നമ്മൾ ചീരയില വേവിച്ച ആ പാത്രത്തിലേക്ക് തന്നെ ഞാൻ ഇട്ടു. ഇനി ഇതിലോട്ട് നമ്മൾ ഒരു 1/4 കപ്പോളം പാല് ചേർക്കാൻ പോവാണ്. നിങ്ങൾക്ക് ലോ ഫാറ്റ് മിൽക്ക് മതി എന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതൊന്ന് ശരിക്കൊന്ന് തിളയ്ക്കട്ടെ. ഞാനിപ്പോൾ ഇത് ഏകദേശം ഇങ്ങനെ 3 മിനിറ്റോളം തിളപ്പിച്ചുകൊണ്ടിരുന്നു. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് സെർവിങ് ബൗളിലോട്ട് പകർത്താം. സെർവിങ് ബൗളിലോട്ട് പകർത്തുന്നതിന് മുന്നേ നമുക്ക് ഇതിലോട്ട് കുറച്ച് ഉപ്പ് ചേർക്കാം. നമ്മൾ ഇതുവരെയായിട്ട് ഉപ്പ് ചേർത്തിട്ടില്ല. ഞാൻ ഇതിലോട്ട് വളരെ കുറച്ച് ഉപ്പേ ചേർക്കുന്നുള്ളൂ. എനിക്ക് പേഴ്സണലി ഇങ്ങനത്തെ ക്രീം സൂപ്പുകളിലോട്ട് അധികം ഉപ്പിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ല. ഉപ്പിച്ചിരി കുറവ് നിൽക്കുന്നതാണ് എനിക്ക് പേഴ്സണലി ഇഷ്ടം. നിങ്ങളപ്പോൾ നിങ്ങളുടെ പാകത്തിന് നോക്കി ഉപ്പിട്ട് കൊടുക്കുക, നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി ഇത് നമുക്ക് നമ്മുടെ സെർവിങ് ബൗളിലോട്ട് മാറ്റാം. ഞാൻ നമ്മുടെ സൂപ്പ് ഒരു സെർവിങ് ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട്. നമുക്കിനി താല്പര്യമുള്ളവരാണെങ്കിൽ ഇതിലോട്ട് ഇച്ചിരി കുരുമുളക് പൊടിച്ചിട്ട് കൊടുക്കാം. അത് നല്ല ടേസ്റ്റാണ്. വളരെ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഈ സൂപ്പ് എന്താ പറയുക, നാട്ടിലിപ്പോൾ മഴയൊക്കെ വരികയല്ലേ, ആ മഴക്കാലത്ത് നിങ്ങൾക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. കുറച്ച് പേരെങ്കിലും വിചാരിച്ചിട്ടുണ്ടാവും ഇത് എങ്ങനെയാ ചീരയിലയും പാലും കൂടെ മിക്സ് ചെയ്യുമ്പോൾ എന്ത് ടേസ്റ്റ് ആയിരിക്കും, അത് രുചി ഉണ്ടാവുമെന്നൊക്കെ. ഇത് നല്ല ടേസ്റ്റാണ്. ഇവിടുത്തെ തണുപ്പിനും നാട്ടിലെ മഴയ്ക്കൊക്കെ പറ്റിയ കാലാവസ്ഥയ്ക്കൊക്കെ പറ്റിയ നല്ലൊരു സൂപ്പാണിത്. ഇതിപ്പോൾ നിങ്ങൾ വണ്ണം കുറയാൻ വേണ്ടി ഡയറ്റ് നോക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ രാത്രിയിലെ ഡിന്നറിന് പകരം ഈ സൂപ്പ് കഴിച്ചാൽ മതി. കൂടെ നിങ്ങൾ രാവിലെ ഉച്ചയ്ക്കൊക്കെ ഹെൽത്തിയായി കഴിക്കണമെന്ന് ഉറപ്പുവരുത്തുക. നിങ്ങൾ എന്തായാലും വെയിറ്റ് കുറയും. അപ്പം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ കമൻസൊക്കെ ഷെയർ ചെയ്യുക. താങ്ക് യു.